എഡിജിപി ആർഎസ്എസ് കൂടിക്കാഴ്ചയെ സിപിഎം നേതൃത്വം എത്ര കണ്ട് തള്ളിപ്പറഞ്ഞാലും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം അറിയാമായിരുന്നു എന്നത് വിശദീകരിച്ചേ മതിയാകൂ. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കും തോറും പാർട്ടി സമ്മേളനങ്ങളിലടക്കം നേതൃത്വവും സർക്കാരും പ്രതിക്കൂട്ടിലാകും. പ്രതിപക്ഷ നേതാവ് തിരികൊളുത്തിയ വിവാദത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമ്പോൾ സർക്കാർ പിന്നെയും പ്രതിരോധത്തിലാകുന്നു. പി വി അൻവർ തൊടുത്തുവിട്ട ആയുധം ഒന്നിനു പുറകെ ഒന്നായി സർക്കാരിനെയും സി പി എമ്മിനെയും വരിഞ്ഞു മുറുക്കുകയാണ്. എ ഡി ജി പി എം ആർ അജിത്കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങൾ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഏറ്റെടുത്തതോടെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരായ ആർ എസ് എസ് നേതാക്കന്മാരുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്ന തീയതിയും സ്ഥലവും അടക്കമാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. എന്നാൽ അത് എ ഡി ജി പി തന്നെ സ്ഥിരീകരിച്ചതോടെ സർക്കാരും പാർട്ടിയും വെട്ടിലായി. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് എം ആർ അജിത്കുമാർ വിശദീകരിക്കുമ്പോൾ പാർട്ടി നേതൃത്വവും അത് ഏറ്റുപിടിക്കുകയാണ്. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെങ്കിൽ കൂടി നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണുമ്പോൾ അക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നോ എന്നതും ഒരു വർഷം മുമ്പേ നടന്ന കൂടിക്കാഴ്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നോ എന്നതും ആർ എസ് എസ് നേതാവിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ മാത്രമുള്ള സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ എന്നതും വിശദീകരിച്ചേ മതിയാകൂ. ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയരുമ്പോഴും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിനായി സർക്കാർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ശക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടും ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റി നിർത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല. അതേസമയം സി പി എമ്മിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ സി പി ഐയിൽ നിന്ന് സർക്കാരിന് കിട്ടുന്നുമില്ല. ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് അത്രത്തോളം നിസാരവൽക്കരിക്കാൻ സി പി ഐ തയ്യാറല്ല. ശക്തമായ പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ബുധനാഴ്ച ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ സി പി എം ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലുമാകും. പാർട്ടി സമ്മേളനങ്ങളിൽ പി ശശിക്കും എ ഡി ജി പിക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പാർട്ടിക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകുമ്പോൾ ഇനിയും എത്ര നാൾ തന്റെ വിശ്വസ്തനായ എ ഡി ജി പിയെ സംരക്ഷിക്കാനാകുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.